ഇനിയാണ് 4444. അള്ളാഹുവേ, ഒരു തവണയെങ്കിലും ആ 4444 നിങ്ങൾക്ക് കടങ്ങളുണ്ടോ? പ്രയാസമുണ്ടോ? ക്യാൻസർ പോലത്തെ രോഗങ്ങളുണ്ടോ? ട്യൂമർ പോലത്തെ രോഗങ്ങളുണ്ടോ? ശരീരത്തിൽ മുഴയുണ്ടോ? മറ്റ് എന്ത് പ്രയാസമുണ്ടോ? പുതിയ വീട് വെക്കണം, വീട് പണി നടക്കുന്നില്ല, വീട് പണി പൂർത്തിയാകുന്നില്ല. തൻ ഹല്ലു ബിഹിൽ ഉഖദ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അഴിയാത്ത കെട്ടുകളില്ല. അതുകൊണ്ട് തന്നെ ഒരു 4444 നിങ്ങൾ നിയ്യത്താക്കുന്നതിനെ നിയ്യത്താക്കുക. സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ വയ്യാതെ കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് പണി നടക്കണമെന്നുണ്ടെങ്കിൽ, ആ വീട്ടിലെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യും? ഏറ്റെടുക്കും. ഒരാൾ 500, ഒരാൾ 1000, അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് 2-3 ദിവസം കൊണ്ട് 4444 നാരിയത്തു സ്വലാത്ത് ചൊല്ലാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഏറ്റവും ഉത്തമമുള്ളത്, എൻ്റെ ഉദ്ദേശം നിറവേറണമെങ്കിൽ, എൻ്റെ എന്തോ ഒരു മുറാദ് ഹാസിലാകാൻ, എൻ്റെ ബിസിനസ്സിൽ പുരോഗതിയില്ല, എന്നും പ്രയാസമാണ്, എൻ്റെ കച്ചവടത്തിൽ വറക്കത്തില്ല, നിങ്ങൾ മനസ്സിരുത്തി സ്വന്തമായിട്ട് 4444 നാരിയത്തു സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് റബ്ബിനോട് സങ്കടങ്ങൾ പറയുക, നിങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലൂടെ. അങ്ങനെയാണ് മറ്റേത് മുറാദൊക്കെ ഹാസിലാകും, പക്ഷേ 4444 പ്രാവശ്യം നാരിയത്തു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലൂടെ എന്ത് ചെയ്യും? മുറാദ് ഹാസിലാകും. അതാണ് അതിൻ്റെ മഹത്വം. അള്ളാഹു അത് ചൊല്ലാനും അതുമൂലം നമ്മുടെ മുറാദ് ഹാസിലാക്കാനും അള്ളാഹുവേ നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം നൽകണം അല്ലാ, സന്തോഷം നൽകണം റഹ്മാനെ, ഒരു തവണയെങ്കിലും അത് ചെല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ. ഇൻഷാ അല്ലാ, 4444 നാരിയത്ത് സ്വലാത്ത് എങ്ങനെ ചൊല്ലുക എന്ന് ഞാൻ പറഞ്ഞുതരാം. എളുപ്പ വഴിയുണ്ട്. 10 ദിവസം കൊണ്ടാണെങ്കിൽ അങ്ങനെ എഴുതി വെച്ചോളി, 15 ദിവസം കൊണ്ടാണെങ്കിൽ അങ്ങനെ, 20 ദിവസം കൊണ്ടാണെങ്കിൽ, 25 ദിവസം കൊണ്ട്, അതല്ലെങ്കിൽ 1 മാസം 30 ദിവസം കൊണ്ട് 4444 നാരിയത്തു സ്വലാത്ത് ഞാൻ ചൊല്ലിത്തീർക്കും എന്ന് നിയ്യത്ത് വെക്കുക. ഒരു പണിയില്ലാതെ ഒരു 10 ദിവസം കൊണ്ട് നിയ്യത്ത് വെക്കുക. പണിയും ജോലിയും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു 30 ദിവസം കൊണ്ട് ചൊല്ലിത്തീർക്കും എന്നും ചൊല്ലേണ്ട കണക്ക് ഇൻഷാല്ല ഞാനിവിടെ പറയും. ആ രൂപത്തിൽ നിങ്ങൾ ചൊല്ലുക, അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനെ, സ്വീകരിക്കണം അല്ലാ, സന്തോഷം നൽകണം റഹ്മാനെ, ഇൻഷാ അല്ലാ. ആ കണക്ക് ഇവിടെ വിശദീകരിക്കുകയാണ്. ഒന്നാമതായി പറയുന്നു, 10 ദിവസം കൊണ്ട് ഒരാൾ 10 ദിവസം കൊണ്ട് നാരിയത്ത് സ്വലാത്ത് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ 444 ഒരു ദിവസം 444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ 9 ദിവസം, 9 ദിവസം ഇന്ന് 444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക, നാളെ 444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക, അങ്ങനെ 9 ദിവസം 444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക, 10ാമത്തെ ദിവസം 448 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ 4444 നാരിയത്ത് സ്വലാത്താകും. വേണമെങ്കിൽ കണക്ക് കൂട്ടിക്കോളി, അവിടെ ഇങ്ങനെ എഴുതി വെച്ചോളി, അവിടെ എഴുതി, ഇപ്പോൾ കണക്ക് കൂട്ടണ്ട, ഇത് കഴിഞ്ഞിട്ടാണ് എഴുതിയൊക്കെ ഒന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്കും നിങ്ങൾ എഴുതി വെച്ച കണക്കും ഒരുപോലെ ആകും. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. എളുപ്പമല്ലേ? ഒരു ദിവസം 444 നാരിയത്ത് സ്വലാത്ത്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 9 ദിവസം, 10ാമത്തെ ദിവസം അത് 448 ഒരു 4 എക്സ്ട്രാ ചെല്ലുക, എന്നാൽ 4444 ആകും. അള്ളാഹുവേ നീ സ്വീകരിക്കണം അല്ലാ, നീ കബൂലാക്കണം റഹ്മാനെ. അത് 10 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഇനി 10 ദിവസം കൊണ്ട് കഴിയില്ല, ഒരു 15 ദിവസം വേണം എന്നുണ്ടെങ്കിൽ, ഇൻഷാ അള്ളാ അതിന് മാർഗമുണ്ട്. ഇൻഷാ അള്ളാ എഴുതി വെക്കുക, അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഒരു ദിവസം 296 296 നാരിയത്ത് സ്വലാത്ത് ഒരു ദിവസം, അങ്ങനെ 2ാമത്തെ ദിവസം 296, ഒന്നും കൂടെ ഭാരം കുറഞ്ഞു, അങ്ങനെ 14 ദിവസം 296 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക, 15ാമത്തെ ദിവസം 300 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. എത്ര എളുപ്പ,
ഒന്നുകൂടെ ഭാരം കുറഞ്ഞു. എന്നാൽ വെറും 15 ദിവസം കൊണ്ട് 4444 നാരിയത്ത് സലാത്ത് ചൊല്ലി തീർക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവേ അങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കാൻ, അതിലൂടെ ഞങ്ങളെ മുറാദ് ഹാസിലാകാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണം റഹ്മാനെ, തൗഫീഖ് നൽകണം റഹ്മാനെ. മൂന്നാമത്തേത് 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കണോ? 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ ഇൻഷാ അല്ലാ ഒരു ദിവസം 222 ജോലിക്കിടയിൽ ചെല്ലാം, എപ്പോഴും ചെല്ലാം. ഒരു ദിവസം 222 നാരിയത്ത് സലാത്ത് ചൊല്ല. അങ്ങനെ 19 ദിവസം 222 നാരിയത്ത് സലാത്ത് ചൊല്ല. അവസാനം 226 നാരിയത്ത് സലാത്ത്, 20-ാമത്തെ ദിവസം 226 നാരിയത്ത് സലാത്ത് ചൊല്ല. തീർച്ചയായും 4444 നാരിയത്ത് സലാത്ത് പൂർത്തിയാകും. അള്ളാഹുവേ അങ്ങനെയെങ്കിലും ചൊല്ലാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഇനി 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കണോ? ഒന്നും കൂടി കുറക്കാൻ പോവാണ്. ഒരുപാട് ജോലി തിരക്കുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും കൂടി കുറക്കാൻ പോവാണ്. ഒരു ദിവസം 177 നാരിയത്ത് സലാത്ത്, എത്ര സുഖ, 177 നാരിയത്ത് സലാത്ത്. അങ്ങനെ 24 ദിവസം 177 നാരിയത്ത് സലാത്ത് ചൊല്ല. 25-ാമത്തെ ദിവസം 196 നാരിയത്ത് സലാത്ത്. 177 നാരിയത്ത് സലാത്ത് ഓരോ ദിവസം 24 ദിവസം 25-ാമത്തെ ദിവസം 196 നാരിയത്ത് സലാത്ത്. തീർച്ചയായിട്ടും 4444 നാരിയത്ത് സലാത്ത് പൂർത്തിയാകും. അള്ളാഹു നീ കബൂലാക്കണം റഹ്മാനെ. 30 ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് 4444 നാരിയത്ത് സലാത്ത് പൂർത്തിയാക്കണോ? ഒരു ദിവസം വെറും 148 നാരിയത്ത് സലാത്ത്. കാരണം നാരിയത്ത് സലാത്ത് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ചൊല്ലാനുള്ള സലാത്താണ്. അതുകൊണ്ട് തന്നെ സമയം ഒരുപാട് വേണ്ടി വരും. അതുകൊണ്ട് 148 നാരിയത്ത് സലാത്ത് ഓരോ ദിവസം ചൊല്ല. അങ്ങനെ 29 ദിവസം 148 ചൊല്ല. 30-ാമത്തെ ദിവസം 152 നാരിയത്ത് സലാത്ത് ചൊല്ല. അങ്ങനെ 4444 നാരിയത്ത് സലാത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. അള്ളാഹുവേ അങ്ങനെയെങ്കിലും തൗഫീഖ് നൽകണേ അള്ളാ.